ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് സ്റ്റാർട്ടിംഗ് സീസൺ 8-ന്റെ പുതിയ ഒരു സെറ്റ് ഓഫ് കണ്ടസ്റ്റന്റ്സുമായിട്ടാണ് ഞാനും എത്തിയിരിക്കുന്നത്. സോ നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കുറെ പേരെ കുറെ കണ്ടസ്റ്റന്റ്സിനെ നമ്മൾ പരിചയപ്പെട്ടു. ആൻഡ് അവരുടെ എല്ലാം പെർഫോമൻസ് ഈ വരുന്ന സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 ഏഷ്യാനെറ്റിൽ ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഈ സാറ്റർഡേ സൺഡേ പെർഫോം ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സെറ്റ് ഓഫ് കണ്ടസ്റ്റന്റ്സ് ആണ്. സോ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വളരെ പ്രതിഭാശാലികളായിട്ടുള്ള 3 പേര് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ ആ 3 പേരെ ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ആളെന്ന് പറയുന്നത് ജെറിൽ ഷാജി ഫ്രം കോട്ടയം. ജെറിലെ ഒരു ഹായ് പറഞ്ഞോ. ഹായ് എല്ലാവർക്കും, ഹായ്, ഞാൻ ജെറിൽ ഷാജി, കോട്ടയം ജില്ലയിലെ വാകത്താനത്താണ് താമസിക്കുന്നത്. വാകത്താനത്ത് ജെർസ്ലേ മോൺ ഹയർ സെക്കൻഡറി സ്കൂളില് ഇപ്പൊ +2 പഠിക്കുന്നു. ഗുഡ്, ചോദിക്കാതെ തന്നെ എല്ലാം പറഞ്ഞു. ഗുഡ് ജെറിൽ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ട അവസ്ഥയാണ് എവിടെ നിന്ന് വരുന്നു. ഗുഡ് ഗുഡ് ജെറിൽ. നെക്സ്റ്റ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അബിഗെയിൽ ആണ്. അബിഗെയിൽ, ഹായ്, എവിടെ നിന്നാണ്? യെസ്, അബിഗെയിൽ, അബിഗെയിൽ തെരേസാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. സെന്റ് അലോഷ്യസ് കോളേജ് മാംഗ്ലൂരിലാണ് ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്യുന്നു. യെസ് യെസ്, ഗുഡ് ഗുഡ്. ആൻഡ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറാണ് അർഷിത്. ഹലോ, ഞാൻ അർഷിദ് കമാൽ, പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിന്നാണ് വരുന്നത്. പിന്നെ ഇപ്പോ ഫറൂഖ് കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. താങ്ക്യൂ. യെസ്, ഓക്കേ, ഗുഡ്. സോ ഇവരെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റാർ സിംഗർ സീസൺ 8 ആണ്. സ്റ്റാർ സിംഗർ ദ എപ്പിക് ഷോ സീസൺ 8 ലെ കണ്ടസ്റ്റന്റ്സ് ആണ് ഈ 3 പേരും. ആൻഡ് ഈ ലൈവിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത് ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ്, ഈ 3 പേരും വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളുമായിട്ട് ഈ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു, ഈ ലൈവിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സോ എനിക്ക് ഓഡിയൻസിന് അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, ഓക്കെ, ഇവരുടെ വോയിസിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, ഓർ മേ ബി ഇവരുടെ സ്റ്റാർ സിംഗറിൽ തന്നെ പാടിയിട്ടുള്ള ഏതെങ്കിലും പെർഫോമൻസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ചോദിക്കാം. ആൻഡ് ഒരുപാട് നല്ല നല്ല ഗാനങ്ങളുമായിട്ട് ഞങ്ങൾ ഈ ഒരു ലൈവ് സെഷൻ ഒരു മണിക്കൂർ നേരം ഞങ്ങൾ ഒരു ആഘോഷമാക്കി മാറ്റാനായിട്ട് പോവാണ്. സോ നമുക്ക് ഓരോ കണ്ടസ്റ്റന്റ്സിലേക്കും അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ സ്റ്റാർ സിംഗർ എന്തായാലും ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത്, 3 പേർക്കും ഒരു സ്വപ്നമായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. സോ അത് അത് സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത്, അവരുടെ മനസ്സിൽ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പതുക്കെ അറിയാം. സോ നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ജെറിൽ ഷാജിയാണ്. സോ ജെറിൽ, ജെറിലിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർ സിംഗർ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ആൻഡ് ഇതിന് മുന്നത്തെ ജേർണി എങ്ങനെയായിരുന്നു? സ്റ്റാർ സിംഗറിൽ കയറി പറ്റിയ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞങ്ങള് ഫാമിലി ആയിട്ട് പണ്ട് തൊട്ടേ കാണുന്ന ഒരു ഷോ ആണ്. രേഷ്മ ടീച്ചർ ഒക്കെ പാടുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റാർ സിംഗറിൽ ഒന്ന് സെലക്ഷൻ കിട്ടുക, ഒന്ന് പാടുക എന്നുള്ളത്. അപ്പോ സെലക്ഷൻ കിട്ടി, ഇത്രയും റൗണ്ട്സ് പാടാൻ പറ്റി, ഒരുപാട് ഒരുപാട് സന്തോഷം. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അപ്പോ ഓരോ പാട്ട് കഴിയുമ്പോഴും എല്ലാവരും ഒരുപാട് ഫീഡ്ബാക്സ് തരുന്നുണ്ട്, ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അപ്പം ഇനി അടുത്ത പാട്ടുകളിലും എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. യെസ് 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 ജെറിൽ, അപ്പൊ അത് പറഞ്ഞതിന് ശേഷം എന്തായാലും ഇത്രയും പറഞ്ഞതല്ല, ജെറിലിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, മേ ബി സ്റ്റാർ സിംഗറിന്റെ ഓഡീഷന്റെ സെലക്ഷൻ കിട്ടാൻ കാരണമായ ഒരു പാട്ടോ, അല്ലെങ്കിൽ ജെറിലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ജസ്റ്റ് നമ്മുടെ ഓഡിയൻസ് വേണ്ടിയിട്ടൊന്ന് പാടാം. യെസ്, ൂരത്തിൽ
താങ്ക് യു സോ മച്ച്. അതും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പാട്ടാണ് ആദ്യമേ പാടിയിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് നല്ല കൂട്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് ഇതിപ്പോ കോമ്പറ്റീഷൻ ഒന്നും അല്ല, നമ്മൾ ചില്ല് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, ഇപ്പോഴേ കുറെ റിക്വസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ ചോയ്സിലുള്ള ഒരു പാട്ട് നിങ്ങളുടെ വോയിസ് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതാണ് ഞാനിപ്പോ ജെറിനെ കൊണ്ട് ഞാനിപ്പോ ജെറിന്റെ ഫേവറേറ്റ് സോങ് പാടിച്ചത്. ആൻഡ് അടുത്ത് നമുക്ക് അബിഗയിലേക്ക് വരാം. അബിഗയിൽ സ്റ്റാർ സിംഗറിലെ സെലക്ഷൻ കിട്ടിയ എക്സ്പീരിയൻസും ഇതുവരെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അബിഗയിലെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പാടിക്കൊടുക്കണം. സ്റ്റാർ സിംഗറിൽ ഇപ്പം ജെറിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ ഒരു ഡ്രീം സ്റ്റേജ് ആണ് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ വേദി. അത്രയും വലിയ ജഡ്ജസിന്റെ മുന്നിൽ പാടുക എന്നുള്ളതും പിന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ചേച്ചി പറഞ്ഞിട്ടാണ് ഇതിന് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു സ്റ്റാർ സിംഗർ. ഹൃദയം അണിവിരലാൽ തൊടു സദാ പ്രണയം മഷിഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺ ചിന്നിടാതെ എൻ ജീവനേ അകമേ Thank you Abigail, thank you so much. ഈ പാട്ട് എപ്പോഴും എല്ലാ ലൈവ് സെഷനിലും ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളെ ലൈവ് സെഷനിലും റിക്വസ്റ്റ് വന്നൊരു പാട്ടാണ്. ആദ്യമേ പാടിയതിന് ഒരുപാട് താങ്ക്സ് അബിഗിൽ. ആൻഡ് ഇനി നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ തേർഡ് സിംഗറിലേക്കാണ്, അർഷിത്. അർഷിത്, ഹായ്. ഹലോ. ഓക്കെ, അപ്പൊ സ്റ്റാർ സിംഗറിലെ എക്സ്പീരിയൻസും പിന്നെ സ്റ്റാർ സിംഗറിന്റെ ഓഡിഷൻ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് അർഷിത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ. സ്റ്റാർ സിംഗറിന്റെ ഓഡീഷൻ പറഞ്ഞാല് ഫൈനൽ ഓഡീഷന് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ അവിടെ പോയപ്പോ തന്നെ നമ്മൾക്കിപ്പോ സെലക്ഷൻ കിട്ടിയ കുറെ പേര് അപ്പൊ തന്നെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ അങ്ങനെ കേറി പാടി ഒത്തിരി ഒന്നും കണ്ടില്ല ശരിക്കും പറഞ്ഞാല്. അപ്പൊ സ്പോർട്സ് സെലക്ഷൻ കിട്ടിയായിരുന്നു, അപ്പൊ നല്ല സന്തോഷം തോന്നി. ഞാൻ ഇറങ്ങി ഓടി, പിന്നെയാണ് പൂത്തിരി കണ്ടത്. എന്തായാലും നല്ല ഹാപ്പി ആയി. ഹിന്ദി സോങ് പാടാം. खुद से ही हो जाएंगे जुदा क्योंकि तुम ही हो अब तुम ही हो जिंदगी अब तुम ही हो चैन भी मेरा दर्द भी मेरी आशिकी अब तुम ही हो थैंक यू യെസ് ഓസം ഓസം അർഷിത്. അപ്പം എന്താ പറയാ, എല്ലാ ടൈപ്പ് പാട്ടുകളും എല്ലാ ഫ്ലേവറും
ഉള്ള പാട്ടുകളൊക്കെ പാടാൻ കഴിവുള്ള ഒരു മൂന്ന് സിംഗേഴ്സ് ആണ് എന്റെ കൂടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഒരുപാട് റിക്വസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും വായിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഓർഡർ തന്നെയായിരിക്കും പോകുന്നത്, ജെറിൽ, അബിഗയിൽ ആൻഡ് അർഷിത്, അങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ജെറിലിന് വേണ്ടിയിട്ട് കുറെ പാട്ടുകളൊക്കെ കുറെ പേര് ഹായ് പറയുന്നുണ്ട് ആദ്യമേ. അപ്പോ ജെറിൽ ചേച്ചി ഹായ്, സംയുക്ത ജയകുമാർ, ഓക്കെ ഒരു ഹായ് പറഞ്ഞോളൂ. ആൻഡ് വിപിൻ കുമാർ, ജെറിൽ എനിക്ക് വേണ്ടി ഒരു സോങ് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സോങ് പാടാവോ അൺമ്യൂട്ട് ചെയ്തിട്ട്? വീണ പാടും വീണമായി അകതാരിലൂറും വിരഹാഗീതമേ താളമായി വിരലായി വീണ പാടും വീണമായി. യെസ്, താങ്ക് യു, താങ്ക് യു ജെറിൽ. ആരും അധികം ആരും അറ്റംപ്റ്റ് ചെയ്യാത്ത ഒരു ഒരു സോങ് ആണിത്. ഒരു ഒരു എവർഗ്രീൻ സോങ് തന്നെ പറയാം. താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് ദിസ്. ആൻഡ് ഇവിടെ ഹായ് പറയുന്നത് ഗെയിമിംഗ്, ഹേ ജെറിൽ, അബിഗയിൽ, അർഷിത്, കണ്ടോ നിങ്ങൾ എല്ലാരെയും ഓൾറെഡി പ്രേക്ഷകർക്ക് വളരെ സുപരിചിതരാണ്, പേരൊക്കെ എടുത്ത് ഹായ് പറയുന്നുണ്ട് എല്ലാരും. സോ എല്ലാവർക്കും ഒരു യെസ്, അബിഗയിൽ അടുത്ത, ഓക്കെ രാകേഷ് കെ ആർ അബിഗയിലിന് ആശംസകൾ അറിയിക്കുന്നുണ്ട്. സോ അബിഗയിൽ ചേച്ചി ഒരു ഫാസ്റ്റ് നമ്പർ എനിക്ക് വേണ്ടി പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അന്ന പാടാവോ അബിഗയിൽ ഒരു ഫാസ്റ്റ് നമ്പർ, ഏതെങ്കിലും ഒരു ഫാസ്റ്റ് നമ്പർ, ഇഷ്ടമുള്ള പാട്ട്. യെസ്, കണ്ണേ കണ്ണേ വീസാതെ കണ്ണാളനെ, മനു മനു താങ്കാതെ മവിരനെ, സിരക്കിരന്തേനാ തവിക്കിരത്താനാ വേദന പുരിയലയാ, മുറുക്കുറമിസരിക്കത് അസൈതൊരു പഴിയല്ലയാ, ഉന്നടയോടയോ സിരിപ്പോ പൊരുളോ പത്തി കൊച്ചെ പത്തവിക്കൂടാ, ഉന്നടയോടയോ സിരിപ്പോ കണ്ണേ കണ്ണേ വീസാതെ കണ്ണാളനെ, മനം മനോ താങ്കാതെ മാവീരനെ. യെസ്, പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. ഓക്കെ, അന്നയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ അബിഗയിൽ ഒരു ഫാസ്റ്റ് നമ്പർ പാടിയത്. ആൻഡ് അബിഗയിൽ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ, ഫേസ്ബുക്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ അടുത്ത പാട്ട് ഏത് പാടണം എന്നുള്ളത് യു ക്യാൻ പ്ലാൻ. ഓക്കെ ശരി, അടുത്ത് നമ്മൾ അർഷിത്തിലേക്ക് വരികയാണ്. അർഷിത്, ഓക്കെ അപ്പോ അടുത്ത ഏത് പാട്ടാ പാടാൻ പോകുന്ന അർഷിത്? അർഷിത്തിലേക്ക് റിക്വസ്റ്റുകൾ ഏതെങ്കിലും വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്തായിരുന്നോ ഫേസ്ബുക്കില്? എന്തായാലും ചിങ്കാര കിന്നര രണ്ട്. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, അർഷിത് ഇഷ്ടമുള്ളൊരു പാട്ടേ ആയിക്കോട്ടെ. ഓക്കെ, കുഞ്ഞിക്കുളിരം ബിളിയേ ചെല്ലെ ചെറുക്കും ബിളിയേ, മമ്മമ്മുണ്ട് മിന്നാരം കണ്ട് മിന്നാ മിന്നിയായി വാ വാവാവൂ വാവാവൂ. ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന മണിക്കുരുന്നേ വാ പുന്നാരം പുന്നാരം. യെസ്, താങ്ക് യു അർഷിത്. പാലക്കാടിന്റെ സ്വന്തം അർഷിത് എന്നൊക്കെ പറഞ്ഞ് സന്തോഷ് അനന്തൻ കമന്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹായ് കൊടുത്തോളൂ. സന്തോഷ് അനന്തൻ ബ്രോ, ഹലോ. യെസ്, ഓക്കെ, സോ വീണ്ടും നമ്മള് ജെറിലേക്ക് തന്നെ പോവാണ്. ജെറിലിനോട് കിളിയെ കിളിയെ പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കിളിയെ കിളിയെ ചോദിച്ചിരിക്കുന്നത് ആരാണ്? ആ എബ്ലിൻ ബിനു ആണ് കിളിയെ കിളിയെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സോ എബ്ലിന് വേണ്ടിയിട്ട് കിളിയെ കിളിയെ കേൾക്കാവോ നാലുവരെയും? മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നു പോകും, മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നു പോകും,
മണി മണി മേഘത്തോപ്പിൽ ഒരു മലർന്നൊഴിയാൻ പോകും. യെസ് യെസ്, താങ്ക് യു ജലി, താങ്ക് യു സോ മച്ച്. പൊളിച്ചു. അപ്പോ ഓക്കെ, അപ്പോ അഭിനയിന് വേണ്ടിട്ട് ഒരുപാട് പാട്ടുകൾ റിക്വസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആൻഡ് അർഷിദിൻ നേരത്തെ പാടിയ പാട്ടിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. സോ ഇപ്പൊ ജോയിൻ ചെയ്ത് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 പുതിയ നമ്മുടെ പ്രതിഭകളാണ് ഇപ്പോ നമ്മുടെ കൂടെ ലൈവിൽ ഉള്ളത്. സോ അവരെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ രേഷ്മ രാഘവേന്ദ്ര, സ്റ്റാർ സിംഗർ സീസൺ 7 2014 റണ്ണർ അപ്പ് ആയിരുന്നു. സോ പുതിയ പ്രതിഭകളെ നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എനിക്കുള്ളത്. സോ ഇവരുടെ പെർഫോമൻസ് ശനിയും ഞായറും, ഈ വരുന്ന ശനിയും ഞാൻ, അതായത് നാളെയും മറ്റന്നാളെയും ടെലികാസ്റ്റ് ആവുന്നുണ്ട്. സോ ഇവർ ഏത് പാട്ടുകളൊക്കെയാണ് പാടാൻ പോകുന്നത് അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. സോ അതെന്തായാലും നമുക്കിപ്പോ ചോദിക്കണം. സോ ഇവരുടെ പെർഫോമൻസ് നാളെയും മറ്റന്നാളെയും 7:30 ഏഷ്യാനെറ്റില് കാണാൻ മറക്കരുത്. ആര്? ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അബിഗയിലേക്ക് വരികയാണ്. അബിഗയിൽ ഏത് പാട്ടാ പാടാൻ പോകുന്ന? കുറെ പാട്ടുകൾ വരുന്നുണ്ട്, റിക്വസ്റ്റ് വായിച്ചോന്ന് എനിക്ക് അറിയില്ല, ഞാൻ പറയണോ? ഓർമ്മകൾ ഓർമ്മകൾ, അതെ അതെ, ഓർമ്മകൾ ഓർമ്മകൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ആരാ ചോദിച്ചെന്നറിയോ? പ്രസന്ന. യെസ് യെസ്, പ്രസന്ന, പ്രസന്നയ്ക്ക് വേണ്ടിട്ടൊന്ന് പാടിക്കോളൂ ഓർമ്മകൾ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, സമയമാന്യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. യെസ് യെസ് യെസ്, ടൂ ഗുഡ്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്ന് തോന്നുന്നല്ലേ, കേട്ടപ്പോഴേ മനസ്സിലായി. ഓക്കെ, അപ്പോ നമുക്ക്, എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് ഈ സാറ്റർഡേ സൺഡേ ഇവര് ഏത് പാട്ടായിട്ടാ വരുന്നെന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ, അപ്പൊ അതൊന്ന് ചോദിക്കാൻ തോന്നുന്നു. ഓക്കെ, സോ ജെറിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ, ഏത് പാട്ടുമായിട്ടാണ് ഈ സാറ്റർഡേ സൺഡേ വരാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ? ഈ സൺഡേയില് ഫേവറേറ്റ് റൗണ്ട് ആണ് പാടുന്നത്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രാമ്മ പാടിയ ചിത്രത്തിലെ നന്ദകിശോരാഹരെ എന്ന പാട്ടുമായിട്ടാണ്. ഓക്കെ ഓക്കെ, പക്ഷെ ആ പാട്ട് നമ്മളിപ്പോ പാടില്ല. ഓക്കെ, ഇവരാരും നമ്മള് സാറ്റർഡേ സൺഡേ പാടാൻ പോകുന്ന പാട്ട് എന്തായാലും നമ്മളിപ്പോ പാടാൻ പോകുന്നില്ല, കാരണം അത് ഒരു സർപ്രൈസ് ആണ്. ആൻഡ് ഇവർ എങ്ങനെ പാടി, ജഡ്ജസ് എന്തൊക്കെ പറഞ്ഞു എന്ന് അറിയാൻ വേണ്ടിട്ട് യു ഡു ട്യൂൺ ടു സ്റ്റാർ സിംഗർ സീസൺ 8 7:30 PM സാറ്റർഡേ ആൻഡ് സൺഡേ. ഓക്കെ, മിസ്റ്റർ ആക്കരുത് ആ എപ്പിസോഡ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ജെറിലേക്ക്, ജെറിൽ ഒരു പാട്ട് പാടിക്കോളൂ. ഏതെങ്കിലും റിക്വസ്റ്റുകൾ നോക്കിയാണോ, അല്ലെങ്കിൽ ഒരു എനിക്ക് ഒരാളെ രാപ്പാടി തന്നെ പാടിത്തരുമെന്ന് വെച്ചിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ നോക്കുമ്പോ പേരും കൂടെ നോക്കി വെച്ചോളൂ കേട്ടോ, കാരണം അവരുടെ പേരെടുത്ത് നമ്മൾ പറയാനുള്ള നിങ്ങളുടെ ഫാൻസ് ആണ്. സോ ഓബിയസ്ലി അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ പാട്ട് പാടുമ്പോ ദാറ്റ് വിൽ മേക്ക് ദം ഫീൽ സ്പെഷ്യൽ. ഓക്കെ, സോ ജെറിൽ പാടിക്കോളൂ. പാട്ടി കല്ലോലി പാട്ടി കല്ലോലി. യെസ് യെസ്, താങ്ക് യു ജെറിൽ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത് നമുക്ക് അർഷിദിന്റെ അടുത്ത് ചോദിക്കാം. അർഷിദ്, ഏത് പാട്ടുമായിട്ടാണ് ഈ സാറ്റർഡേ സൺഡേ നമുക്ക് മുന്നിൽ വരാൻ പോകുന്നത്? ഏത് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് സാറ്റർഡേ സൺഡേ? സർപ്രൈസ് ആണ്, അത് ഞാൻ അങ്ങനെ പറയില്ല. പറയില്ല, ഏത് പാട്ടാന്ന് പറയാൻ? എന്തായാലും ഞാൻ സർപ്രൈസ് ആയിട്ട് തുമ്പിയോ ആണ് പാടുന്നത്. തുമ്പിയോ? ആ കുഴപ്പമില്ല, അത് നമ്മൾ ഈ ലൈവ് സെഷന്റെ ബിഗിനിങ്ങിൽ പാടിയതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല, നമ്മളതങ്ങ് മാറ്റി കളയുവാണ്.
ഓക്കെ, അപ്പൊ ഒരു ഹിന്ദി ഗാനവുമായിട്ടാണ് അർഷിത് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ഓക്കെ, സോ അർഷിത് ഏത് പാട്ടാ പാടാൻ പോകുന്ന അടുത്തത്? അർഷിത് ഏതിനെ റിക്വസ്റ്റ് ആരെങ്കിലും ചോദിച്ചതായിട്ട് നോക്കിയായിരുന്നോ? അയ്യോ, അർഷിതക്ക് ഹായ് പറയുന്നുണ്ട് കുറെ പേര്. ഹായ് പറയുന്നു. ഹലോ, ഫാമിസിക്കാനെ ദയവു ചെയ്ത് മ്യൂട്ട് ആക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഫാമിസ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ പണി കൊടുത്തവർക്കൊക്കെ തിരിച്ച് നല്ല പണി കൊടുക്കും പറഞ്ഞിട്ടാണ് അവൻ പോയത്. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് ഹിന്ദി സോങ് പാടുകയാണേ. ഓക്കെ ഓക്കെ, പാടിക്കോ. फिर बेकरारी ऐसी है, संभाले संभलता नहीं ये दिल, कुछ अब मैं बात ऐसी है. യെസ്, അപ്പൊ അർജിത് സിംഗിന്റെ പാട്ടുകളോട് ഒരു പ്രത്യേക സ്നേഹമാണ്. പ്രത്യേക ഇഷ്ടമാണ്. ഓക്കെ, ഓ യു ആർ ലുക്കിംഗ് സോ ക്യൂട്ട് ജെറിലു എന്നൊക്കെ ഗിറ്റി മേരി വർക്ക്. ഓക്കെ, സോ ഇനി നമ്മള് വീണ്ടും അബിഗയിലേക്ക് വരികയാണ്. അബിഗയിൽ ഏത് പാട്ടാണ് ഈ നമ്മുടെ സാറ്റർഡേ സൺഡേ പാടിയിരിക്കുന്നത്? ചേച്ചി, ചേച്ചി എനിക്ക് മറ്റേ രാപ്പാടി എന്നുള്ള സോങ് സജസ്റ്റ് ചെയ്തത് എലിസബത്ത് സജീവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ എലിസബത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ രാപ്പാടി തന്നെ ഇപ്പൊ പാടിയിട്ടുണ്ട് ജെറി കുറച്ച് മുന്നേ. ഓക്കെ, ആൻഡ് അബിഗയിൽ പറഞ്ഞോളൂ, ഏത് പാട്ടാണ് പാടാൻ പോകുന്ന, ഏത് പാട്ടാണ് ഈ ഒരു സാറ്റർഡേ സൺഡേ പാടിയിരിക്കുന്നത് നമ്മുടെ ടെലികാസ്റ്റ്? ഞാൻ അൻപത് എന്ന മൂവിയിലെ ലതാജി പാടിയ ആപ്കി നസർ വനസഞ്ച്. ഓ യെസ്, മലയാളികൾക്ക് ഇത്രയും പ്രിയങ്കരമായ ഒരു പാട്ട്, ഒരു അതും ലതാജിയുടെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട്, സൂപ്പർ ഹിറ്റ് സോങ് എനിക്ക് തോന്നുന്നു വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ആൻഡ് അതെന്തായാലും എല്ലാരും ഉറ്റുനോക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണത് അബിഗയിൽ. സോ അബിഗയിലേക്ക് കുറച്ച് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. വാർമുകിലെ പിന്നെ ഏതായിരുന്നു ഒരു ഗസൽ പാടാവും ചോദിച്ചിട്ടുണ്ട് ശ്രേയാ. അപ്പൊ പാടുവോ? ഓക്കെ, പാടി. രഞ്ജിഷേ സഹി, രഞ്ജിഷേ സഹി, ദിൽ ഹി ദുഖാനേ കേ ലിയെ ആ, രഞ്ജിഷേ സഹി, ആഭേ സേ മുഝെ ഛോഡ് കേ ജാനേ കേ ലിയെ ആ, രഞ്ജിഷേ സഹി, രഞ്ജിഷേ സഹി, രഞ്ജിഷേ സഹി. യെസ്, താങ്ക് യു, താങ്ക് യു അബിഗയിൽ. ഉടനെ തന്നെ ചോദിച്ചപ്പോ തന്നെ പാടി തന്നു. താങ്ക് യു സോ മച്ച്. സോ ഇനി അർഷിതേട്ട ഒരു ഹായ് തരുമോന്നൊക്കെ അഖിൽ ദേവ് ഒരു ഹായ് കൊടുത്തേക്ക്. അഖിൽ ദേവിന് വലിയൊരു ഹായ്. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും ജെറിലേക്ക് വരികയാണ്. ജെറിലിന്റെ അടുത്ത് ഭാവിയാവി സുധാമന്ത്രം ഒക്കെ പാടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരാണ്? എനിക്ക് അറിയാവുന്ന കുട്ടികളാ. ഓക്കെ, പണി വരാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ജെറിൽ മോളെ, പ്ലീസ് സിംഗ് ദ സോങ് കാറ്റിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാണ്. യെസ്, അത് പാടാൻ പറ്റോ? ചോദിച്ചിരിക്കുന്നത് ബിന്ദുരാജ്. യെസ്, ഗുഡ് 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 ചെറിൽ. സോ നമ്മള് വീണ്ടും നമ്മള് അർഷിതിലേക്ക് തന്നെ വരികയാണ്. ഓക്കെ, അപ്പോ മേഘർക്ക് മൂ പാടാമോ അർഷിത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലിറിക്സ് എടുക്കാനാണോ? എടുത്തോളൂ. പട്ടാമ്പി അർജിത് ഫാൻസ് റിപ്പോർട്ടിംഗ് ആദിൽ ആസാദ്. ഇവിടെ അല്ലല്ലോ, ഇവിടെ ഒരു
ഇവിടെ ഭയങ്കര ഒരു ഒരു അർജിത് സിംഗ് ഫാൻ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഫെല്ലോ അർജിത് ഫാൻസ് ആർ സേയിങ് ഹൈ. ആൻഡ് അർജിത്തിനാൽ കുളിർമഴയിൽ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതാന്ന് വെച്ചാൽ പാടിക്കോളൂ, കുഴപ്പമില്ല. ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ മേയാഗർക്കും ട്രൈ ആക്കാം. ഓക്കെ, ട്രൈ ചെയ്തു ഒരു മിനിറ്റ് പറഞ്ഞും പോയി. ഇനി അഭിഗയില് പാടിയിട്ട് ഞാൻ പാടിയാ മതിയാന്നൊരു ഡൗട്ട് ഉണ്ട്. അഭിഗയില് ഏതെങ്കിലും പാട്ടായിട്ട് റെഡി ആണെങ്കിൽ പാടിക്കോളൂ. ചേച്ചി ഒരു പാട്ട് പാടിക്കോളൂ. അല്ല, ആദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് ആങ്കർ ഒരു രണ്ടുപേരി പാടും, ആങ്കർ ഒരു രണ്ടുപേരി. ഓക്കെ, മേഹകർക്ക് കൂണ്ട് രണ്ടുപേരും ഞാൻ പാടാണേ. സോറി അർഷിത് ഫാൻസ്. തുമക്ക് പായാ ഹേ തുജേ സേ ഖോയാ ഹൂ, കഹനാ ചാഹുംഗി തോ തുംസേ ക്യാ കഹൂ, കിസീ സബാ മേ ഭീ ഹൂ ലഫ് സേ ഹീ നഹീ, യേ ജിൻ മേ തും ഹോ ക്യാ തുംഹേ ബതാ സകൂ, മേ ഡർതാ ഹൂ साहसी कायनात में नहीं है कहीं, तारीफ ये भी तो सच है कुछ भी नहीं, तुमको पाया है तो जैसे खोया हूँ. ओके, अब आ रिक्वेस्ट यानी पाड़ी തന്നിട്ടുണ്ട്. അപ്പ എന്താ അടുത്ത, ഞാൻ അഭിഗയിലേക്ക് പോണോ അർഷിതിലേക്ക് വരട്ടെ? അർഷിത് റെഡി ആയോ പാട്ടായിട്ട്? ഞാൻ കാതൽ റോജാവിന്റെ രണ്ടുപടി. ഓക്കെ, പാടിക്കോളൂ പാടിക്കോളൂ. യെസ് യെസ്, തമിഴ് ഇതുവരെ പാടിയില്ലോ. പാടി ഇല്ല പാടാം. കാതൽ റോജീ കണ്ണീർ വഴിയുതടി കണ്ണേ, കാതൽ റോജീ കണ്ണീർ വഴിയുതടി കണ്ണേ, കണ്ണുക്കുള്ളീതാ കണ്ണീരിൽ നീതാ, കൺമൂടി പാർത്താ നെഞ്ചുക്കുള്ളീതാ, എന്നാനതോ ഏതാനതോ സ്വൽ സ്വൽ. താങ്ക് യു. യെസ്, കൊളിച്ചു കൊളിച്ചു അർഷിത്. ഇനി അഭിഗയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. അഭിഗയിലിന് തങ്കമ്മ ജോസ് ഒരുപാട് ഹാർട്ട് ഇമോജി അയച്ചിട്ടുണ്ട്. തിരിച്ചൊരു ഹായ് പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു ഒരുപാട് റിക്വസ്റ്റുകൾ മുകളിലേക്ക് പോയി. അഭിഗയിൽ പുതുവെള്ളയും മഴയും പാടാവും ചോദിച്ചിട്ടുണ്ട്. കണ്ണാടി കയ്യിൽ പാടാവും ചോദിച്ചിട്ടുണ്ട്. പുതുവെള്ളയും മഴ പാടിക്കോളൂ. പുതുവെള്ളയും മഴയും ചോദിച്ചിരിക്കുന്നത് അത് മുകളിലേക്ക് പോയി. അത് ആ ചോദിച്ചിരിക്കുന്നത് റോസ്മേരി സാലിനാണ് ചോദിച്ചിരിക്കുന്നത്. റോസ്മേരിക്ക് വേണ്ടി പുതുവെള്ളയും പാടി. പുതുവെള്ളൈ മഴ ഇങ്ക പൊഴികின்றது, இந்த கொள்ளை நிலாவ உடல் நனைகின்றது, இங்க சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது, புதுவெள்ளை மழை இங்க பொழிகின்றது, இந்த கொள்ளை நிலாவ உடல் நனைகின்றது, இங்க சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. நதியான கரை நானே, சிறுபறவை நீயான உன் வானம் நானே, புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலாவோட நனைகின்றது. Yes, superb. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ജിൻസി മാനുവൽ ആർബി സൂപ്പർ, ജോൺ മാത്യു സൂപ്പർ. ഓ, ജോൺ മാത്യു നമ്മുടെ ഓക്കെ കണ്ണൂരുള്ള ജോൺ ഏട്ടനാന്ന് തോന്നുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും നമ്മള് ജെറിലേക്ക് വരികയാണ്. ജെറിലേ,
ഒരു ഒരു ചെറിയൊരു ചോദ്യം കൂടി, സ്റ്റാർ സിംഗറിന്റെ ഇതുവരെയുള്ള ജേർണിയിൽ ജെറിലിന് മറക്കാൻ പറ്റാത്ത ഒരു മോമെന്റ് ഏതാണ്? മീൻസ് അത് മേ ബി ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളതാവാം, അല്ലെങ്കിൽ ജഡ്ജസ് പറഞ്ഞ ഏതെങ്കിലും ഒരു കമന്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് നന്നായിട്ട് പാടാൻ പറ്റിയതിന്റെ സന്തോഷമാവാം, എന്ത് വേണേലും ആവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു മോമെന്റ് പറയാൻ പറ്റുമോ ജെറി? പറഞ്ഞോളൂ. ില് ഞാൻ കൊയ്യഹാഹനാച്ചി എന്നൊരു പാട്ടാണ് പാടിയത്. ഉഷാ ഉദ്ദീന്റെ പാടിയ പാട്ടാണ്. അപ്പോ അതിന് ഒരുപാട് സന്തോഷം. എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റി, അതിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. പിന്നെ ഈ സീസണിൽ ആദ്യത്തെ ചിത്രാമ്മയുടെ 20 മാർക്സ് മേടിക്കാൻ പറ്റി. ഈ സീസണിലെ ഹൈസ്കോർ തിങ്. അതെന്തായാലും നമ്മുടെ ലൈഫ് ടൈം നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു വളരെ മനോഹരമായ ഒരു മൊമെന്റ് തന്നെയാണത്. സോ ജെറി, ആ റൗണ്ടില് പാട്ട് കഴിഞ്ഞപ്പോ സ്റ്റീഫൻ ചേട്ടൻ ദീദിയെ എനിക്ക് കണക്ട് ചെയ്തായിരുന്നു വീഡിയോ കോളിൽ കൂടെ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നൈസ് നൈസ് നൈസ്. യെസ് ഓക്കെ. അപ്പോ അബിഗയിലിന്റെ അടുത്ത്, ഓക്കെ, അബിഗയിലിന്റെ അടുത്ത് ഒരുപാട് പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാനിപ്പോ കാട്ട് പയറേ പ്ലീസ് ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ രേഷ്മ ചേച്ചി പാടുമ്പോ ഞാൻ പാടിയതാ ഓൾറെഡി. അതിൽ ഇന്ദു പുഷ്പം, അങ്ങനെ ഒരുപാട് പാട്ട് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അടിച്ചാ താങ്കമാട്ടെ. താമസി ചോദിച്ചേക്കുന്ന പാട്ടോ അവൻ അവൻ ചോദിക്കുന്ന ഒരു പാട്ടാണ് നമ്മളൊന്ന് പാടുന്നതല്ല. ഓക്കെ, അപ്പോ അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ ജെറിൽ. ജെറിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട്, അല്ലെങ്കിൽ മറ്റേ മഞ്ഞുമഴ കാറ്റ്, വിഷ്ണു വിഷ്ണു ചോദിച്ചേക്കുന്ന പാട്ടാണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഒരു പാട്ട് അറിയാവുന്ന പാട്ടൊന്ന് പാടിക്കോളൂ. ആയിക്കോ, പാടിക്കോ പാടിക്കോ. ഒരു തമിഴ് പാടില്ല, അപ്പൊ ഞാനും ഒരു തമിഴ് പാടാം. ഓക്കെ, പാടിക്കോ. അവളെ പായുന്നോ ഉൻ പേരും എൻ പേരും തെരിയാമോ ഞാന് അബിഗയിലിന്റെ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നതായിരിക്കും, അപ്പോഴേക്കും റെഡി ആയിട്ടിരുന്നോളൂ. ഓക്കെ, സോ അബിഗയിൽ പാടുന്നതിന് മുന്നേ പറഞ്ഞോളൂ, ഞാൻ ജെറിലിന്റെ അടുത്ത് ചോദിച്ച അതേ ചോദ്യം, സ്റ്റാർ സിംഗർ ഇതുവരെ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ്? സ്റ്റാർ സിംഗറിലെ എല്ലാ മൊമെന്റ്സും മറക്കാൻ പറ്റാത്ത തന്നെയാണ്. പിന്നെ എനിക്ക് ഫസ്റ്റ് സ്റ്റേജിൽ പാടാൻ പറ്റിയില്ല, കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റിയില്ല. അപ്പം ആദ്യം തന്നെ ക്വാളിഫയിങ് റൗണ്ടിലാണ് പാടിയത്. പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് സ്റ്റാർ സിംഗറിന്റെ ലോഞ്ച് എപ്പിസോഡ് തന്നെയായിരുന്നു. അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ഒരുപാട് പേരെ കാണാൻ പറ്റി. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, ഓക്കെ അബിഗയിൽ. അപ്പൊ ഇനിയും നല്ല നല്ല മൂമെന്റ്സ് അബിഗയിൽ ഉണ്ടാവട്ടെ ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ട് അബിഗയിൽ പാടിക്കോളൂ. ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, അബിഗയിൽ വായിച്ചു ആശംസിക്കുന്നു. കണ്ണാടിക്കൈയിൽ പാടാം. അതെ അതെ, കണ്ണാടിക്കൈയിൽ പാടിക്കോളൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂ വെരിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ, കണ്ണാടിക്കൈ കല്യാണം കണ്ടു കാക്കാത്തിക്കിളിയേ,
ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂ വിരിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ, കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടോ. യെസ്, താങ്ക് യു സോ മച്ച് അബിഗേൽ, താങ്ക് യു സോ മച്ച്. അത് അത് ചോദിച്ചിരുന്ന ആളിപ്പോ ലൈവിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. റോസ് ജോയ്. യെസ്, റോസ് ജോയ്. ഓക്കെ, ഇപ്പൊ ലൈവിൽ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും റോസിന് വേണ്ടിയിട്ട് അബിഗേൽ പാടിയിട്ടുണ്ട് കണ്ണാടി കയ്യിൽ. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും അർഷിദിലേക്ക് വരികയാണ്. എടാ, ഹാരിയൊക്കെ പൂച്ച ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് അറിയായിരിക്കും എനിക്ക് തോന്നുന്നു. ആൻഡ് അർഷിക്കാസ് മാസ്റ്റർ പീസ് ആരാധിക. ആരാധിക ഓ ഹാരിയത്ത് പൂച്ച പാടാ, മുൻപേവ പാടാ. ഓക്കെ, എന്താ പറയുക, എല്ലാം കൂടെ അതാണ്ട് ഇപ്പൊ പാടണ്ട, നീ വെച്ചോ. നമ്മൾക്ക് അടുത്ത ടേണ് വരുമ്പോ നമുക്ക് ഇതെല്ലാം ഓർത്ത് പാടാം. യെസ് യെസ്. ഓക്കെ ഓക്കെ അർഷിത്, അപ്പൊ ഇതിൽ ഏതൊരു ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. മുൻപേവ തുടക്കത്തിൽ ആരെ പറഞ്ഞു ഓർമ്മല്ലേ മുൻപേവ? ആ പക്ഷെ രണ്ടു മൂന്ന് പേര് ചോദിക്കണ്ടായി മുൻപേവ, അത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് മുൻപേവ ഡെഡിക്കേറ്റ് ചെയ്ത് പാടി. നിലവിടം വാടകൈ വാങ്ങി വിഴി വീട്ടിനിൽ കുടി വയ്ക്കലാമാ, നാം വാഴും വീട്ടുക്കുൾ വേറാരും വന്നാളേ തകുമാ. തെന്മലത്തേക്ക് നീ താൻ ഉന്തൻ തോളുകളിൽ ഇടം തരലാമാ, നാൻ സായും തോൾമേ വേറാരും സായിത്താലേ തകുമാ. നീരും സിമ്പുലച്ചേരും കലൈന്തത് പോലെ കലന്തവള മുൻപേവായും അൻപേവ ഉയരേവ മുൻപേവായി അൻപേവ പൂപ്പുംവായി പൂപ്പുംവാസ്. യെസ്, താങ്ക് യു അർഷിത്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ജെറിന്റെ അടുത്തും അബിയുടെ അടുത്തും ഒക്കെ ചോദിച്ചൊരു പാട്ടാണ് മുൻപേവ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ചേർത്ത് അർഷിത് പാടിക്കൊണ്ട്. ആൻഡ് അർഷിതിനോടും സെയിം ക്വസ്റ്റ്യൻ, ഇതുവരെ മറക്കാൻ പറ്റാത്ത. അതെ അതെ, എന്താ ഓഡീഷന് ഞാൻ കിട്ടും. ഓഡീഷന്റെ കാര്യം ആദ്യം പറയാം. ഫൈനൽ ഓഡീഷന് പോയി. ഇപ്പൊ സ്പോർട്സ് സെലക്ഷന് ഞാനിപ്പോ രാത്രി ആകുമ്പോൾ എനിക്ക് പാടിയിരുന്നു. അപ്പോ സെലക്ഷനൊക്കെ കുറവായിരുന്നു, അപ്പോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വന്നു, അടിച്ചു പൊളിച്ച് പാടി. ശരിക്കും പറഞ്ഞ ഞാൻ അറിഞ്ഞിട്ട് തന്നെ അല്ല, സെലക്ഷൻ കിട്ടിയതെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇറങ്ങി പോകുമ്പോഴായിരുന്നു പൂത്തിരിയൊക്കെ കത്തിയത്. അപ്പോ ഭയങ്കര ഹാപ്പിയായി. സ്റ്റീഫൻ ചേട്ടാ ചോദിച്ചു എങ്ങട്ട പോണ ചോദിച്ചു. അപ്പൊ അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പിന്നെ അങ്ങനെ എല്ലാതും ഉണ്ട്. അതെ, അപ്പോ എന്താ പറയാ, സ്റ്റാർ സിംഗറിന്റെ ആ ഒരു ഓഡീഷനിൽ സെലക്ഷൻ കിട്ടിയതാണ് അർഷിദിന് മറക്കാൻ പറ്റാത്തൊരു മൂമെന്റ്. പക്ഷെ ഇനിയും അതിന്റെ അപ്പുറത്തേക്കുള്ള മൂമെന്റ്സ് ഇനിയും അർഷിദിന്റെ ഒരു ജേർണി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് നമ്മള് വീണ്ടും പോവാണ്. ഓക്കെ, നമ്മൾ ആരിലേക്ക് ഞാൻ പോകുന്ന ജെറിലേക്കല്ല, വീണ്ടും അബിഗേലിലേക്ക് വന്നോ. ഞാൻ വന്നല്ലോ. യെസ്, ജെറിൽ എന്നോട് ജെറിലും പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാ ചോദിച്ചത്? എവ്ലിൻ ബിനു. ഏത് ഏത് പാട്ടായിരുന്നു? ഈറൻ കാട്ടിൻ ഈണം പോലെ. യെസ് യെസ്, ഷുവറായിട്ട് ഷുവറായിട്ട്. ഇന്ന് ഇന്ന് മറ്റേ ഇതല്ലേ, ശ്രേയാഘോഷന്റെ പാട്ടല്ലേ? ശ്രേയാഘോഷന്റെ ബർത്ത്ഡേ കൂടെയാണ് ഇന്ന്. ഇറ്റ്സ് ഹർ ബർത്ത്ഡേ, സോ വി ആർ വിഷിംഗ് ഹർ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ആൻഡ് ഷീ ഈസ് സിംഗിംഗ് ശ്രേയാഘോഷൻ സോങ്. യെസ്. ഈറൻ കാട്ടിൻ ഈണം പോലെ തോഴ മഞ്ഞി പോലെ Oh
Yes, beautiful, beautiful, Jeril. Thank you so much for singing that song. And ഞാനിപ്പോ ലൈവ് ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് പറയട്ടെ, നമ്മുടെ ഈ ഒരു സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് മുന്നിൽ ഇവര് മൂന്ന് പേരും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്ന് സോങ്സുമായിട്ട് വരികയാണ്. ഓക്കെ, അപ്പൊ ജെറിൽ ജെറിൽ ഏത് സോങ് ആയിരുന്നു പാടാനായിട്ട് ഈ ടെലികാസ്റ്റ് വരുന്നത്? പറഞ്ഞല്ലോ നമ്മൾ ആ പാട്ട് ഏതൊക്കെയാണ്. ഏതാ? യെസ്, നന്ദകിഷോര ഹരേ. ആൻഡ് നമ്മൾ അർഷിത് തുമ്നിഹോ ആൻഡ് അഭിഗയിൽ വന്നിട്ട് ഏത് പാട്ടായിരുന്നു മോളെ? ആപ്കി നസറോനെ സംജ. യെസ്, ആപ്കി നസറോനെ സംജ. അങ്ങനെ മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകൾ, മൂന്ന് ലാംഗ്വേജ് ആണ്, മലയാളം, തമിഴ്, ഹിന്ദി. ഓക്കെ, അപ്പൊ എല്ലാ ലാംഗ്വേജും ആയി. അപ്പൊ മൂന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാട്ടുകളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. അപ്പോ സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 PM സ്റ്റാർ സിംഗർ സീസൺ 8 ദ എപ്പിക് ഷോ ആരും മറക്കരുത്, മറക്കാതെ കാണണം എല്ലാരും. ആൻഡ് ഓക്കെ, അടുത്തത് നമ്മൾ വീണ്ടും അഭിഗയിലേക്ക് വരികയാണ്. അഭിഗയിലിന്റെ അടുത്ത് ഒരു ഭക്തിഗാനം പാടാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ സുര അഭിഗയിൽ മാം ഒരു പാട്ട് പാടാവോ എന്റെ അമ്മയ്ക്ക് വേണ്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി ഹാപ്പി. ഞാൻ ശ്രേയാജിയുടെ തന്നെ പാട്ടില്ലേ പാട്ടിൽ. യെസ്, ഷോർ, പാടി. അപ്പോ സുറ സുറയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അതും കൂടെ പറഞ്ഞുകൊണ്ട് അഭിഗയിൽ പ്ലീസ്. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈ നാം കേട്ടതില്ലേ, പനി നീർ പൂക്കൾ ചൂടി രാവൊരുങ്ങിയല്ലേ, ഇന്നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ അബി, ബ്യൂട്ടിഫുൾ. ഓൾ ദ ബെസ്റ്റ് അഭിഗയിൽ, പേർലി ജോസ് പറയുന്നുണ്ട്. ആൻഡ് ജസ്ബിൻ, ജസ്ബിൻ, അഭിഗയിൽ, അർഷിത് ആൻഡ് ജെറിൽ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് മൂന്ന് പേർക്കും നിങ്ങളുടെ ഒരു ജേർണിക്ക് വേണ്ടി. ആൻഡ് അടുത്തത് നമ്മൾ വീണ്ടും വരുന്നത് അർഷിതിലേക്കാണ്. അർഷിതിനോട് ഒരുപാട് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാരിയത്ത് ചോദിച്ചിരുന്നു. ഹാരിയത്ത്, ഓക്കെ, അത് പാടിക്കോളൂ, പാടിക്കോളൂ. तुम्हारी तस्वीर के सहारे मौसम कहीं गुजारे, मौसम ये ना समझो पर इश्क को हमारे, नजरों के सामने मैं आता नहीं तुम्हारे, मगर रहते हो हर पल मंजर मैं तुम हमारे, अगर इश्क से है मिला फिर दर्द के क्या गिला, इस दर्द में जिंदगी खुशहाल है, ये दूरियां फिलहाल है. خیریت پوچھو کبھی تو خیفیت پوچھو, تمہارے بن دیوانے کا کیا حال ہے. Thank you. Yes, ഞാൻ പാട്ടിലങ്ങ് ലയിച്ചു പോയി. എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണത്, അർജിത് സിംഗിന്റെ. ആൻഡ് ഐ ലവ് ദാറ്റ് മൂവി ഓൾസോ. സോ വാവ് അർഷിത്, ഹുവാവെൻ ആണെന്ന് തോന്നുന്നു പുലിയുടെ പേര് പ്രൊനൗൺസ് ചെയ്യുന്നത്. വാവ് അർഷിത് എന്ന് പറയുന്നുണ്ട്. അർജിത് സിംഗിന്റെ ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നു. ആൻഡ് ജാസ്മിൻ ജോൺ, ജോൺ മൂവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അനിൽ ജോസ്, പ്ലീസ് ഷെയർ ആൻഡ് സപ്പോർട്ട് ദിസ് ചിൽഡ്രൻ. നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടിനായിട്ട് ദർ ആർ പീപ്പിൾ ഹു ആർ സ്റ്റാൻഡിങ് അപ്പ് ഫോർ യു. കല്യാണി വർമ്മൻ, ഹാർട്ട് സിഗ്നൽ. ഓക്കെ, ജെറിലു, നമ്മൾ വീണ്ടും ജെറിലേക്ക് വരികയാണ് തിരിച്ച്. ജെറിലു, പ്ലീസ് സിംഗ് എ സോങ് ഫോർ ആദു. അറിയാവുന്ന ആരും ആണെന്ന് തോന്നുന്നു എനിക്ക്. ചിന്ന ചിന്ന
ചിന്ന ചിന്ന ആസ്തുമാസ്തു മുത്ത മുത്തനാസ്തു മുടിഞ്ഞ വെച്ച ആസ്തു വെണ്ണില വെച്ച അർജുൻ ബാബുവിന്റെ വലിയ ഫാനാണ് ഞാൻ. അർജുൻ ബാബു ഒപ്പം പാടുന്ന ആളാ. ഓക്കെ, അഭിഗേലിന്റെ തൊടുക്കിളി പാട്ട് മൂളറേ പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അലോഷ്യസ് ഫ്രണ്ട്സിന് വേണ്ടി ഒരു സോങ് പാടാവോന്ന് ചോദിച്ചിട്ടുണ്ട് അജയ് ജോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കൂടെ ചേർന്ന ഏതെങ്കിലും ഒരു പാട്ട്, ഒന്നെങ്കിൽ ഒരു കിളി പാട്ട് മൂളറേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് ചോദിക്കുന്നു. വാതുക്കല് വെള്ളരി പ്രാവ് ചോദിച്ചിരുന്നു, അത് ചോദിച്ചിരുന്നു. പാടിക്കൊന്നു, പാടിക്കൊന്നു അലോഷ്യസിലെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിട്ട്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ് കേട്ട് തുള്ളിയാ നിന്നുള്ളില് വന്ന് നീയാ കടല് പ്രിയനേ നീയാ കടല്. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ് കേട്ട്. Yes, thank you, Abhi. Thank you so much. And ഇവിടെ സുറ അഭിഗേൽ മാം, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. സുറ സുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ആണല്ലോ അഭിഗേൽ ഇപ്പൊ പാടിയത്. ഓക്കെ, ജാസ്മിൻ ജോൺ, വാവ്, വിഷ്ണു സി വി, ഹർഷിത്, അഭിഗേൽ, ജെറിൽ ഫാൻസ്, മലപ്പുറം. ഓക്കെ, വാതിക്കൽ വെള്ളരിപ്രാവ് പാടുവോ ശ്രേയ, ഇപ്പൊ ജസ്റ്റ് നമ്മൾ പാടി അവസാനിപ്പിച്ചു അത്. ആൻഡ് ഓക്കെ, ഹർഷിത് പിയ ആയന ചോദിച്ചിട്ടുണ്ട്, പാടാവോ? അങ്ങനെ ഒരുപാട് ഓക്കെ റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടുകൾ തന്നെ ഏതൊക്കെ പാട്ടുകൾ പെണ്ണിലുണ്ടായിരുന്നല്ലോ ഹർഷിത്. ഞാന് ശങ്കർ സാർ മേരിമ പാടിയല്ലോ. ഓ യെസ് യെസ്, ഷോറായിട്ടും യെസ് പാടിക്കോളൂ. എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഹർഷിത് ഒരു പാട്ട്. യെസ് പാടിക്കോളൂ, പഠിച്ചാനെ നന്നാവളെ. മൈ കഭി ബത്ലാതാ നഹി പഴം തേരെ സിടർതാ അശ്വതേ, നിന്റെ ഓഡിയോ കട്ടായോ? ഒരു മിനിറ്റ്. ഓക്കെ അശ്വതേ, ഹലോ, കേക്കാവോ? ഓക്കെ അശ്വതൻ, എന്തോ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അശ്വത് വിൽ ബി ബാക്ക്. ഓക്കെ, മ്യൂട്ട് ആയി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ജെറിലേക്ക് പോയിട്ടൊന്ന് വരാം. ഓക്കെ, കണ്ടിന്യൂ വിത്ത് അശ്വത് ഫോർ ദ നെക്സ്റ്റ് സോങ്. ഓക്കെ, വാതിക്കൽ വെള്ളരി പ്രാവ് പൊളിച്ചു അജ്മിയ മഹീൻ. Thank you. Yeah, okay. Yes, yes, yes. Okay. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു റൗണ്ടും കൂടെ പോയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ആയി തുടങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ ജെറിൽ, ജെറിൽ എന്താണ് ജെറിലിന്റെ ഫാൻസിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു കൺക്ലൂഷൻ സെന്റൻസ് വന്നിട്ട് ജെറിലിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും. ഒരുപാട് സന്തോഷമുണ്ട്, ഒരു പാട്ടും കഴിഞ്ഞിട്ട് ഇത്രയും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാരും ഒരുപാട് സപ്പോർട്ടാണ്. അപ്പൊ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, വിളിക്കുക, ഫീഡ്ബാക്ക്സ് തരിക, ഇതാണ് പറയാനുള്ളത്.
അതെ, ഇവരെല്ലാരും ബഡിംഗ് സിംഗേഴ്സ് ആണ്. സോ അവർക്ക് പ്രേക്ഷകരായ നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. ആൻഡ് അത് ഇവർക്ക് എന്തായാലും മൂന്ന് പേർക്കും എന്റെയും ആശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. സോ ജെറിൻ ഒരു പാട്ട് പാടിക്കോളൂ. നമ്മള് ഞാൻ ഹിന്ദി പാടിയില്ല, ഞാൻ ഹിന്ദി പാടാം. അതെ, പാടിക്കും. ലതാജിയുടെ ഒരു പാട്ടാണ്, ശരിയാണ്. सब है चली काम है എന്താണ് പ്രേക്ഷകരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ആൻഡ് എന്താണ് ഈ ഒരു ജേർണിയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? പറഞ്ഞോളൂ. ആൻഡ് ഒരു അവസാനമായിട്ടൊരു പാട്ട്. എല്ലാവരും സ്റ്റാർ സിംഗർ കാണുക, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കമന്റ്സ് ഒക്കെ വായിച്ചു, ഒരുപാട് സന്തോഷം. എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ടത് എന്നറിഞ്ഞതിൽ. അപ്പം ഞാൻ നീലക്കുറിഞ്ഞുകൾ പാടാം. നീലക്കുറിഞ്ഞുകൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ ബ്യൂട്ടിഫുൾ അവിഗേൽ, ബ്യൂട്ടിഫുൾ കൊളിച്ചു. ആൻഡ് അർഷിത്, അർഷിതിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് വൈകി നോക്കൂ. ടെക്നിക്കൽ ഇഷ്യൂ ഇപ്പോ ശരിയായോ? ഓക്കെ, കേൾക്കുന്നില്ല. ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അർഷിതിന് എന്തോ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ നമ്മള് ഒരുപാട് പാട്ടുകൾ നമ്മള് അർഷിത് പാടി. ആൻഡ് അർഷിതിനെ പോലെ തന്നെ അബിഗെയിൽ, ജെറിൽ ആൻഡ് അതല്ലാതെ നമ്മള് പ്രാർത്ഥന, പിന്നെ വേറെ ഒരുപാട് പേര്, ഫമീസ്, ദേവനന്ദ, അങ്ങനെ ഇന്നലെയും എനിഞ്ഞാതുമായിട്ട് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത ഇവരെല്ലാവരും, ഇവരെല്ലാവരുടെയും പെർഫോമൻസ് നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഇവരെല്ലാവരും നിങ്ങൾക്ക് മുന്നിൽ പാടാനായിട്ട് എത്തുകയാണ്. ഓക്കെ, ഈ സാറ്റർഡേ സൺഡേ നാളെയും മറ്റന്നാളെയും 7:30 രാത്രി 7:30 ഉണ്ടി ഓൺ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 8 ഷോ. സോ ഇവരെല്ലാവരുടെയും പെർഫോമൻസ് കാണുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇവരെല്ലാവരും വളർന്നു വരുന്ന ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ് ആണ്. സോ അവർക്ക് എല്ലാവരുടെയും, അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഐ എം സൈനിങ് ഔട്ട്. ഐ എം രേഷ്മ രാഘവേന്ദ്ര സൈനിങ് ഔട്ട്. സോ എല്ലാവരും, ജെറിൽ, അബിഗെയിൽ ആൻഡ് തെരേസ, ആൻഡ് അബിഗെയിൽ ആൻഡ് അർഷിത്, പ്ലീസ് എല്ലാരും ഒരു ബൈ പറഞ്ഞോളൂ. ബൈ അർഷിത്, എല്ലാരും ഒരു ബൈ പറഞ്ഞോളൂ. യെസ്, ബൈ. ഞങ്ങൾ ഭയങ്കര, ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ.